ആദിയിൽ എരിഞ്ഞു നിന്നത് വിശപ്പായിരുന്നു. എങ്ങും തിങ്ങിജ്വലിക്കുന്ന അഗ്നിയായി അന്നത്തിനായുള്ള വിശപ്പിന്റെ അർത്തിയിൽ നിന്ന് മനസ്സുണ്ടായി. പിന്നെ അതു പ്രാണനും വാക്കുമായി, വാക്കിന്റെ വിസ്ഫോടനത്തിൽ പ്രപഞ്ചമായി തീർന്നു. ഈ സൃഷ്ടിപ്രക്രിയയുടെ സൂക്ഷ്മാക്ഷരങ്ങൾ കൊണ്ടാണ് വേദങ്ങൾ രചിക്കപ്പെട്ടിരിക്കുന്നത്. വേദങ്ങൾ പ്രകൃതിയുടെ ശാസ്ത്രവും ധർമ്മത്തിന്റെ സ്രോതസ്സുമാണ്. പ്രപഞ്ചത്തിന്റെ ഓരോ വസ്തുവും മൂർത്തിയും പ്രവൃത്തിയും മഹിമയുമായി ഋക് യജുർ സാമവേദങ്ങളുടെ പ്രകാശനമാണ്. വേദപാരായണനെ, ജീവന്റെ നാരായത്തിൽ അയനം ചെയ്യുന്ന നാരായണനെ അറിയാനാവുന്നു. അതറിഞ്ഞവനെ ഞാനും ഞാനല്ലാത്തതുമെന്നുള്ള വ്യത്യാസം ഇല്ലാതാകുന്നു. ഈ സൂക്ഷ്മമന്ത്രങ്ങളുടെ ധ്വനിസാന്ദ്രതയിലേക്ക് ആവാഹിച്ചുണർത്തിയ അഗ്നിയിൽ അനുഷ്ഠാനനിഷ്ഠയോടെയുള്ള സമർപ്പണം പ്രകൃതിയുടെ അദൃശ്യധമനികളെ ഊർജ്ജസ്വലമാക്കുമെന്ന് മഹർഷിമാർ കണ്ടെത്തി. അവരതിനെ യാഗമെന്ന് പേർ ചൊല്ലി. അതിരാത്രം ഏഴുവിധം സോമയാഗങ്ങളിൽ ഒന്നാണ്. സവിശേഷമായ ചില നിഗൂഢധാരകളാൽ സമ്പന്നമായ ഭൂവിഭാഗങ്ങൾ മഹൽ കർമ്മങ്ങൾക്ക് വേദിയാകുന്നു. ഈ ശുകപുരം അങ്ങനെയൊരു കർമ്മത്തിന്റെ സ്മൃതിഭൂമിയാണ്. വ്യാസപുത്രനായ ശുകമഹർഷി പണ്ട് തപസ് ചെയ്തത് ഇവിടെയാണ്. ഈ ഗ്രാമസ്വരൂപത്തിൽപ്പെട്ട പാഞ്ഞാൾ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ മഹായാഗങ്ങൾക്ക് വേദഭൂമിയായിട്ടുള്ളത് വേദാനുസാരിയായി തന്നെ. അതിരാത്രം പാഞ്ഞാൾ വെച്ച് നടത്താൻ നിശ്ചയിക്കണം. ഡേറ്റ് 2011 ഏപ്രിൽ 4 മുതൽ 12 ദിവസമായിട്ട് ആണ് നടത്തുന്നത്. പാഞ്ഞാൾ അമ്പലത്തിൻ്റെ പരിസരത്ത് വെച്ചിട്ടാണ് നടത്തുന്നത്. അത് നിശ്ചയിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ദക്ഷിണാമൂർത്തിയിലെ അനുഗ്രഹത്തോടുകൂടി അത് എല്ലാവരും കൂടി പ്രാർത്ഥിച്ച് ഭംഗിയായിട്ട് നടത്തി വരാൻ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവണം. അതിന് എല്ലാവരും കൂടി പ്രാർത്ഥിക്കുക. മനസ്സും പ്രാണനും വാക്കും ഉപാധിയാക്കി അവതരിച്ച പ്രജാപതി അഗ്നിയിൽ നിന്നും വായുവിൽ നിന്നും സൂര്യനിൽ നിന്നും മൂന്ന് വേദങ്ങളെയും കടന്നെടുത്തു എന്നാണ് പറയപ്പെടുന്നത്. സൃഷ്ടിപ്രക്രിയയുടെ സൂക്ഷ്മധ്വനികൾ ശബ്ദരൂപത്തിലാണ് വെളിവാകുന്നത്. പിന്നീടവ അറിവിന്റെ തലത്തിൽ വ്യാഖ്യാനിക്കപ്പെടുകയും ശബ്ദവേദത്തിന് അടിസ്ഥാനമാവുകയും ചെയ്തു. ആകാശത്തിന്റെ തന്മാത്രാ ഘടകമാണ് ശബ്ദം. അത് വേണ്ട വിധത്തിൽ വിശദമാക്കപ്പെടുമ്പോഴാണ് വേദസംഗ്രഹങ്ങളായി പകർന്നു കിട്ടുന്നത്. ധ്യാനനിമഗ്നരായിരിക്കുന്ന യോഗിവര്യന്മാരിൽ സൃഷ്ടിയുടെ ഈ സൂക്ഷ്മധ്വനികൾ വൈദിക പ്രകാശനങ്ങളായി സംവേദനം ചെയ്യപ്പെടുന്നു. അവരത് മന്ത്രങ്ങളായി മറ്റുള്ളവർക്ക് ചൊല്ലിക്കൊടുക്കുന്നു. നിഷ്ഠയോടെ ചിട്ടപ്പെടുത്തിയ സ്വരസ്ഥാനങ്ങളും ചൊല്ലലിന്റെ മാത്രകളും ആവർത്തനങ്ങളും കൊണ്ട് ഈ മന്ത്രങ്ങൾ ശക്തിദായകങ്ങളായി ഭവിക്കുന്നു. ഇവ യാഗകർമ്മങ്ങളുമായി സംയോജിതമാകുമ്പോൾ പ്രകൃതിയെ ഐശ്വര്യസമ്പുഷ്ടമാക്കുന്നു, പരിസ്ഥിതിയെ ജൈവപൂർണമായി പരിവർത്തനം ചെയ്യുന്നു. സോമയാഗവും പദയാത്രവും അതുപോലെ തന്നെ റിച്വൽസൊക്കെ തന്നെ ഒരു വ്യക്തിയെ മാത്രം ഉദ്ദേശിച്ചിട്ട് അല്ലാതെ ചെയ്യുന്നത്. അതിനൊരു ഒരു സൊസൈറ്റി ആകെ റെപ്രസെന്റ് ചെയ്തു കൊണ്ട് ചെയ്യുന്ന ഒരു ഇതാണ് കർമ്മമാണ്. ലോകം മുഴുവൻ നന്നാവുക, ലോകസമസ്ത ശ്രീനോഭവന്തു എന്നുള്ള പ്രിൻസിപ്പിള്, ഇത് ഒരു പുതു പൈതൃകമാണ്. അതിനെ നാളേക്ക് വേണ്ടി സംരക്ഷിക്കണം എന്ന് ചെറുപ്പക്കാരുടെ ഇടയിലും ഒക്കെ ഒരു ചിരിച്ചുവരവ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ ഇത് തീരെ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പോവും. ഇന്ന് തന്നെ പലതും പോയിക്കഴിഞ്ഞു, അതിന് കൂടുതൽ ഇത് തീരെ നഷ്ടപ്പെട്ടു പോവും. ഈ പൈതൃകം എല്ലാവർക്കും നന്നാവുക, ലോകം മുഴുവൻ നന്നാവുക, അതേ ഉള്ളൂ. ഭാവിയിലും ഇത് നിലനിർത്തി പോരാ എന്നുള്ളതാണ് വലിയൊരു ആവശ്യം. നമ്മുടെ ഒരു പൈതൃകം എന്നേക്കുമായിട്ട് നഷ്ടപ്പെടാതെ വേണ്ടി കഴിക്കുക. അതൊരു
ഒരു ബാധ്യതയാണ്. വ്രതനിഷ്ഠയോടെയുള്ള വേദസാധകം തുടരുകയാണ്. ഈ വർഷം അതിരാത്രം ആരംഭിക്കുമ്പോഴേക്കും പരിശീലന സിദ്ധരായവരെ ഒരുക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. തികവിനുള്ള അതിരെ ആകാശങ്ങളോളമാണ്. എത്ര ചൊല്ലിയാലും എത്ര പറഞ്ഞാലും തീരാത്തത്ര സാഗര സദൃശ്യമായ വ്യാപ്തിയുണ്ടല്ലോ ഈ സംഹിതകൾക്ക്. ഇവിടെ ഓരോ ഉളിക്കൊത്തും, എന്തിന്, ഓരോ വിരൽ സ്പർശവും വരെ അക്ഷരോപാസന തന്നെ. അതിരാത്രത്തെപ്പോലൊരു മഹായജ്ഞത്തിന് ഒരുക്കമായി വേദസാധകം മാത്രം പോരാ, എണ്ണിയാലൊടുങ്ങാത്തത്ര യാഗസാമഗ്രികളും ഉപകരണങ്ങളും ചമക്കേണ്ടിയിരിക്കുന്നു. ഗരുഡരൂപത്തിലുള്ള ഹോമകുണ്ഡം തീർക്കാനുള്ള ഇഷ്ടികകൾ മുതൽ സോമപ്പകർച്ചയ്ക്കും തർപ്പണത്തിനുമുള്ള തവി വരെ എല്ലാം പറഞ്ഞുവെച്ച അതേ ഇനങ്ങൾ ഉപയോഗിച്ച് ചൊല്ലിവെച്ച അളവുകൾ തെല്ലിട തെറ്റാതെ. ഇത് ഓരോന്നിനും ഓരോരോ മരങ്ങൾ വേണം എന്നൊരു കണക്കുണ്ട്. അത് ആ മരങ്ങൾ വെച്ച് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയാണ് അതിൻ്റെ അത്. അപ്പോഴാണ് നമുക്ക് അതിൻ്റെതായ ഒരു ഇതുണ്ടാവുള്ളൂ. തോന്നിയ മരം എടുത്ത് പണിയെടുക്കാൻ പാടില്ല. ഒരലാണെങ്കിലും ചമസാണെങ്കിലും ജൂഹു അല്ലെങ്കിൽ സുഖം എങ്ങനെയാണെങ്കിൽ അത് അതാത് അതിന് അതാത് മരങ്ങളുണ്ട്. അത് അളവുകളും ശരിയായിരിക്കണം. അതായത് സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ ഇഞ്ചി കണക്കോ പറ്റില്ല, വിരൽ അളവ് തന്നെ വേണം. ഇപ്പോൾ രണ്ട് വിരൽ വീതി എന്ന് പറഞ്ഞാൽ രണ്ട് വിരൽ കറക്റ്റായിരിക്കണം. നീളം 14 വിരൽ എന്ന് പറഞ്ഞാൽ അതിലൊരു പോയിന്റ് കൂടാൻ പാടില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ പരമാവധി നോക്കിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെയൊക്കെ ശരിയാണ്. ഇവ വെറും പാത്രങ്ങളോ ഉപകരണങ്ങളോ മാത്രമല്ല, സൂക്ഷ്മാർത്ഥത്തിൽ ഓരോ അടയാളപ്പെടുത്തലുകളാണ്. മണ്ണും മരവും ഇവിടെ വേദപ്രതീകങ്ങളായി മാറുകയാണ്. രൂപവും രീതിയും വലിപ്പവും അണുവിട വ്യതിചലിക്കാതെ തികവാർന്ന ശ്രദ്ധയോടെ മഹത്തായ ഒരു സാംസ്കാരിക പദ്ധതിയിൽ പ്രതിജ്ഞാബദ്ധരാണ് എല്ലാവരും. ഇവിടെ അധ്വാനം അതിൻ്റെ ഭൗതികാതിരുകൾ കവിഞ്ഞ് ആത്മീയമായ ഒരു തലത്തിലെത്തുകയാണ്. ഒരുങ്ങലിൻ്റെ ഒരു ഘട്ടവും ഇവിടെ അപ്രധാനമല്ല. എല്ലാം മഹത്തായൊരു കർമ്മത്തിൻ്റെ സജീവാംശങ്ങൾ. ഈ ഒരുക്കത്തിലെ ഒരു കണ്ണിയാകുവാൻ ആരാണ് കൊതിക്കാത്തത്? പൗരാണിക ഭാരതത്തിലെ വൈജ്ഞാനിക സമ്പത്താണ് വേദങ്ങൾ. തത്വചിന്താപരവും പരീക്ഷണപരവുമായ വൈജ്ഞാനിക പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഈ വേദസംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് റിച്വൽസ് ആയ യാഗങ്ങൾ. വിവിധ തരത്തിലുള്ള യാഗസംസ്കാരങ്ങൾ നിലവിലുള്ള ഈ കേരളത്തിൽ പാഞ്ഞാളിൽ അടുത്ത് നടക്കാൻ പോകുന്ന അതിരാത്രം പോലെയുള്ള യാഗങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് വേണം നാം കണക്കാക്കേണ്ടത്. ഇതിന് കാരണം പൗരാണികവും ആധുനികവുമായ ശാസ്ത്ര സത്യങ്ങളെ പുനരുജ്ജീവിപ്പിച്ച് സംയോജിപ്പിച്ചിട്ട് ഒരു പുതിയ വൈജ്ഞാനിക സംസ്കാരം ഉടലെടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നാം നമ്മുടെ പൗരാണിക മഹർഷിമാർ കണ്ടെത്തിയ വൈജ്ഞാനിക സത്യങ്ങൾ ആധുനിക ശാസ്ത്രത്തിൻ്റെ സങ്കേതങ്ങൾ അനുസരിച്ച് അറിയേണ്ടിയിരിക്കുന്നു. ഉദാഹരണത്തിന് നമ്മുടെ ആയുർവേദത്തിലെ പ്രധാനപ്പെട്ട തങ്കഭസ്മത്തിലെ നാനോ സൈസിൽ ഉള്ള ലോഹ സങ്കരങ്ങൾ ഉള്ളത് കണ്ടെത്തുകയും അതുപോലെ തന്നെ വളരെ നേർപ്പിച്ച നിലയിൽ ഉള്ള ഹോമിയോ മരുന്നുകളിലും ലോഹങ്ങളുടെ നാനോ സൈസ് മെറ്റീരിയൽസ് പ്രസൻ്റ് ആയിട്ടുള്ളതും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം പൗരാണിക വൈജ്ഞാനിക മേഖലയും ആധുനിക ശാസ്ത്ര മേഖലയും കൂടി ഒരുമിച്ച് ഒരു കോമൺ പ്ലാറ്റ്ഫോം കണ്ടെത്തി ഒരു പ്രത്യേക വിധത്തിലുള്ള ഗവേഷണ പഠനങ്ങൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഇതിലേക്കാണ് ഈ അതിരാത്രം പോലെയുള്ള യാഗങ്ങളും അതിനോട് അനുബന്ധിച്ചുള്ള അനുബന്ധ മേഖലകളും വിരൽ ചൂണ്ടുന്നത്. ഈ പ്രപഞ്ചത്തിലെ ഓരോ പ്രക്രിയയും ഒരു യജ്ഞമാണ്. എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമായ അഗ്നിയും സോമവും തമ്മിലുള്ള പ്രതിപ്രവർത്തനം. അഗ്നി എവിടെയും ഉണ്ണുന്നവനാണ്, ഉണ്ണാനുള്ള അന്നമാണ് സോമം. ഉണ്ണുന്നവനും ഊണും തമ്മിലുള്ള അന്യോന്യം, നിദാന്തമായ ഊട്ട്, ഈ യജ്ഞത്തിൻ്റെ പകർച്ചയും പടർച്ചയുമാണ് ഈ പ്രപഞ്ചം മുഴുവനും. യാഗത്തിൽ ഹോമകുണ്ഡത്തിലെ അഗ്നിയിലും അതിലേക്കുള്ള ആഹൂതിയിലും ഇതുതന്നെ സംഭവിക്കുന്നു.
മഹത്തായ ഒരു അടിസ്ഥാന സത്യത്തിന്റെ പ്രതീകാവിഷ്കാരം. ഏഴുവിധം സോമയാഗങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഈ വർഷത്തെ മീനമാസത്തിൽ നടത്തുവാൻ പോകുന്ന അതിരാത്രം. മറ്റുള്ളവ 6 ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയാവുമ്പോൾ അതിരാത്രം 12 ദിവസത്തോളം നീളുന്നു. അഗ്നിയിൽ തുടങ്ങി അഗ്നിയിൽ അവസാനിക്കുന്നു. ഇവിടെ ഈ അതിരാത്രം തുടങ്ങി 12 ദിവസം വളരെ തെളിഞ്ഞ ആകാശം, യാതൊരു ഇതുമില്ലാത്ത അങ്ങനെയാണ്. 12-ാം ദിവസം കഴിയായി. ആ ശാല അവസാനം ശാല കൊള്ളിവെക്കും. അതിൻ്റെ ആ സമയമായപ്പോഴും യാതൊന്നുമില്ല. അപ്പം ആൾക്കാർക്ക് മഴ പെയ്യുമെന്നൊക്കെ ഉള്ളൊരു ഇതൊക്കെ വന്നിട്ട് എന്താണ് എന്നുള്ളതൊക്കെ ആയി. അതിനു മുമ്പ് ഒരു പരുന്ത് ഇങ്ങനെ പറന്നു. അങ്ങനെ ശാല തീ വെച്ചു. ഒരമണിക്കൂറിനുള്ളിൽ 4 ഭാഗത്തുനിന്നും അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഒരു മഴക്കാറ് വന്നിട്ട് അങ്ങോട്ട് മൂടി. ഭയങ്കര ഒരു മഴ. അത് വളരെയധികം ഒരു അത്ഭുതമായിട്ടുള്ള കാര്യമാണ്. ഇത്ര അനവധി കാലത്തെ കൊല്ലത്തെ ഒരു വലിയ ബ്രേക്കൊന്നുമില്ലാത്തൊരു ട്രഡീഷൻ, ഒരു പൈതൃകം മറ്റെവിടെയില്ല. ഇത് യാഗവുമായി ബന്ധപ്പെട്ട് ബാഹ്യനേത്രങ്ങൾക്ക് മുമ്പിൽ നടന്ന സവിശേഷമായ ചില സംഭവങ്ങൾ മാത്രം. ഇതിനുമപ്പുറം പ്രകൃതിയുടെ അതിസൂക്ഷ്മ ധമനികളിൽ അതിരാത്രവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഊർജ താണ്ഡവത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കാനും അറിയാനുമുള്ള മഹത്തായൊരു അവസരമാണ് സംജാതമാകുവാൻ പോകുന്നത്. 1975 ഇവിടെ പാഞ്ഞാള് പാടത്ത് വെച്ചിട്ട് ഒരു അതിരാത്രം നടക്കുകയുണ്ടായി. അതിനുശേഷം ഇപ്പം ഈ 2011 April 4 അവിടെ ഏകദേശം ആ സ്ഥലത്ത് വെച്ചിട്ട് തന്നെ വീണ്ടും ഒരു അതിരാത്രം നടക്കാൻ പോവുകയാണ്. കേരളത്തിൽ ഇന്ന് 2 യാഗം ഇപ്പോൾ നടപ്പുള്ളൂ. 7 എണ്ണം ഉണ്ടെച്ചാലും മുന്നിലെ ആദ്യത്തെ അഗ്നിഷ്ടോമം അവസാനത്തെ അതിരാത്രവും മാത്രമേ ഇപ്പം നിലവിൽ നടപ്പുള്ളൂ. അതിലത്തെ അവസാനത്തെയാണ് ഈ അതിരാത്രം ഇപ്പം നടക്കാൻ പോണത്. അത് ലോകത്തിലെ സകല ചലാചരങ്ങൾക്കും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത്. ഭൂമിയുടെ രസമാണ് ജലം. ജലത്തിൻ്റെ രസം ഔഷധികൾ. ഔഷധികളുടെ രസം പുരുഷനും. പുരുഷൻ്റെ രസം വാക്കും. വാക്കിൻ്റെ രസം ഋക്കും. ഋക്കിൻ്റെ രസം സാമവും. സാമത്തിൻ്റെ രസം ഉദ്ഗീതവുമാകുന്നു. ഉദ്ഗീതത്തിൻ്റെ ഈ അതിരാത്രത്തിൽ അഗ്നിയായി ഉയരുന്ന ഈ വാക്കിൽ ആകാശവും ഭൂമിയും ഒന്നിക്കട്ടെ. അത് ഓജസ്സും തേജസ്സും ആയുസ്സുമായി പുതുവർഷമായി സർവചരാചരങ്ങളിലേക്കും പെയ്തു നിറയട്ടെ. പാഞ്ഞാൾ അതിരാത്രം 2011 അറിഞ്ഞുകൊണ്ട് അതിജീവിക്കുക. 2011 April 4 മുതൽ 15 വരെ.